നമസ്കാരം നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ നിർണായക തെളിവാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസം ദിലീപ് സഹോദരൻ പി അനൂപ് സഹോദരി ഭർത്താവ് ടി എൻ സൂരജ് അനൂപിൻ്റെ ഭാര്യയുടെ ബന്ധുവായ അപ്പു എന്നിവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പുതിയ മൊബൈൽ ഫോണുകളാണ് അതേ തുടർന്ന് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഹാജരാകണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നേരത്തെ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഫോറൻസിക് വിധത്തിന് നൽകിയെന്നാണ് ദിലീപിന്റെ വിശദീകരണം സംവിധായകൻ ബാലചന്ദ്രകുമാർ അയച്ച സന്ദേശങ്ങൾ വീണ്ടെടുക്കാനാണ് ഫോൺ നൽകിയത് ഒരാഴ്ചക്കകം റിപ്പോർട്ട് കിട്ടും ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാമെന്നും ദിലീപ് പറയുന്നു ഫോൺ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയത് നിയമപരമല്ല കേസുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയതാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെയും ഫോണുകൾ പിടിച്ചെടുക്കണം ഇവർ തനിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചന ഫോൺ പരിശോധിച്ചാൽ തെളിയുമെന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യണമെന്നുമുള്ള നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് നടിയെ പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്നു തന്നെ ദിലീപ് അടക്കമുള്ള നാല് പ്രതികൾ അവർ ഉപയോഗിച്ചിരുന്ന ഫോണ് മാറ്റി പുതിയ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ ദിലീപ് സഹോദരൻ പി അനൂപ് സഹോദരി ഭർത്താവ് ടി എൻ സൂരജ് അനൂപിൻ്റെ ഭാര്യയുടെ ബന്ധുവായ അപ്പു എന്നിവരാണ് അവരുടെ ഫോണുകൾ മാറ്റിയത് കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് മാറ്റിയ നാല് ഫോണുകളും ഇന്ന് ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി മോഹനചന്ദ്രനാണ് പ്രതികൾക്ക് നോട്ടീസ് നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്നു തന്നെയാണ് നാലു പേരും ഒരുമിച്ച് ഫോൺ മാറ്റിയത് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ആരും വ്യക്തമായ മറുപടി നൽകിയില്ല എന്നാൽ അഭിഭാഷകന്റെ ഉപദേശപ്രകാരമാണ് ഫോൺ മാറ്റിയതെന്ന് പ്രതികളിലൊരാൾ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ പുതിയ ഫോണുകളാണ് എല്ലാവരും അന്വേഷണ സംഘത്തിന് കൈമാറിയത് പ്രതികളുടെ ടെലിഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഫോൺ മാറ്റിയ വിവരം അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്